ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. രാംപൂർ എന്ന ഗ്രാമത്തിലെ കൊമോലിക്ക എന്ന പേരുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അവര് വളരെ അത്യാഗ്രഹിയായിരുന്നു. ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു അവസരം പോലും പാഴാക്കാറില്ല. അത് കൊള്ളാല്ലോ, ഈ മാങ്ങ കണ്ടപ്പോ വായില് വെള്ളം വന്നു. അപ്പൊ ആലോചിച്ച് കഴിച്ചാൽ എന്ത് രുചി ഉണ്ടായിരിക്കും. ഇനി ഈ മാങ്ങ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. പക്ഷെ എങ്ങനെ? മാങ്ങ കണ്ടപ്പം കൊമോലിക്കയുടെ മനസ്സില് അത്യാഗ്രഹം കൂടി. മാമ്പഴം, മാമ്പഴം, നല്ല മധുരമുള്ള മാമ്പഴം മേടിച്ചു ചേച്ചി. നല്ല നാടൻ മാമ്പഴം, നല്ല മധുരമുള്ള മാമ്പഴം, തേൻ പോലത്തെ മാമ്പഴം. മേടിച്ചോളൂ, മേടിച്ചോളൂ. വരൂ ചേച്ചി, വരൂ, 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 വരൂ. അവരാലോചിച്ചപ്പം അവരുടെ കുരുട്ട് ബുദ്ധിയില് ഒരു പദ്ധതി തോന്നി. ശരി ചേട്ടാ, ആദ്യം ഞാനൊരു മാങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. രുചി ഇഷ്ടപ്പെട്ട പിന്നെ ഈ മാങ്ങ മുഴുവനും ഞാൻ മേടിച്ചോളാം. മാങ്ങ മുഴുവനും ഒറ്റയടിക്ക് വിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചപ്പോ അയാളൊന്ന് സന്തോഷിച്ചു. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല മാഡം, എടുത്തു കഴിച്ചോളൂ. അയാള് കൊമോലിക്കയ്ക്ക് ഒരു മാങ്ങ മുറിച്ചു കൊടുത്തു. എന്നിട്ട് കൊമോലിക്ക ആ കഷ്ണം രുചിച്ച് കഴിച്ചു. കൊമോലിക്ക മാങ്ങ കഴിക്കുന്ന കണ്ടപ്പോ അത് വിൽക്കുന്ന ആൾക്കും സന്തോഷം തോന്നി. ഇഷ്ടം തോന്നുന്നു. മാർക്കറ്റിലേക്ക് ഞാൻ ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നേ. ആദ്യത്തെ കസ്റ്റമർ തന്നെ മുഴുവൻ മാമ്പഴവും മേടിക്കാന്ന് പറയുമ്പോ ഇന്നെനിക്ക് ഭാഗ്യമുള്ള ദിവസമാണെന്നാ തോന്നുന്നേ. ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് മോൾക്കൊരു പാവക്കുട്ടിയെ മേടിക്കണം, ഭാര്യയ്ക്കൊരു സാരിയും മേടിച്ചോണ്ട് പോണം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് അവർക്കൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ കൊമോലിക്കയുടെ ബുദ്ധിയില് വേറെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അവര് കഴിച്ചോണ്ടിരുന്ന മാങ്ങ തീരാറായപ്പോ അവരെ പെട്ടെന്ന് വയറ് നോവുന്നെന്ന് പറഞ്ഞു ഒച്ചയിട്ടു. അയ്യോ, എന്നെ കൊന്നേ! ഇത് മാങ്ങ ആയിരുന്നോ അതോ വിഷമോ? അല്ല, എന്തു പറ്റി മാഡം? എന്തു പറ്റിയെന്നോ, നിങ്ങളുടെ മാങ്ങ കഴിച്ചവിടെ ജീവൻ പോയി. എന്റെ ദൈവമേ, എന്റെ വയറ്! അത് അതെങ്ങനെ സംഭവിക്കാനാ? ഇതെല്ലാം ഞങ്ങളുടെ തോട്ടത്തിൽ കാച്ച മാമ്പഴോ? ഇത് കഴിച്ചതുകൊണ്ട് ഒരിക്കലും വയറുവേദന ഉണ്ടാവില്ല. എന്ന് വെച്ചാ ഞാൻ നോണം പറഞ്ഞാണോ? വിഷമുള്ള മാങ്ങ തന്നതും പോരെ, ഞാൻ നോണം പറയുന്നു. അവിടെ നിക്ക്, ഇപ്പൊ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നിന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരും. പോലീസുകാര് നിങ്ങളെ നന്നായിട്ട് തല്ലുമ്പോ സത്യമെല്ലാം പുറത്തു വരുന്നത് കാണാം. അങ്ങനെയൊന്നും ചെയ്യില്ല മാഡം, ഞാനൊരു പാവപ്പെട്ട കർഷകനാ. മാർക്കറ്റിലേക്ക് ഞാൻ ഇന്ന് ആദ്യമായിട്ട് വരുന്നേ. പേര് ചീത്തയായി കഴിഞ്ഞാ പിന്നെങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റും മാഡം? കൊമാലിക്ക നോക്കിയപ്പം പാവം മാങ്ങ വിൽക്കുന്ന ആള് അവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് അവരവരുടെ അവസാനത്തെ കളി കളിക്കുന്നത്. വിട്ടേരി ചേട്ടാ, നിങ്ങളുടെ വീട്ടില് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. എന്റെ വയറുവേദന ഞാൻ സഹിച്ചോളാം. പക്ഷേ നിങ്ങള് ഈ മാങ്ങ മുഴുവനും എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണം. എന്റെ ഇളയച്ചൻ ഫുഡ് ഡിപ്പാർട്ട്മെന്റിലാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞ് ഈ മാങ്ങ എല്ലാം പരിശോധിപ്പിക്കും. എന്നെ പോലെ മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. അയാളുടെ മുമ്പില് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനം രക്ഷിക്കാൻ കൊമാലിക്ക പറഞ്ഞതെല്ലാം കേൾക്കേണ്ടി വന്നു. കൊമോലിക്കയുടെ ഈ സ്വഭാവത്തെ കുറിച്ച് അവരുടെ അയലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുമായിരുന്നു. പലപ്പോഴും ആൾക്കാരുടെ കയ്യിൽ സാധനം മേടിച്ച് അവർക്കത് തിരിച്ചു കൊടുക്കാറില്ല. എന്നിട്ട് എന്തെങ്കിലും ഒരു ഒഴിവുകേട് പറയും. കൊമോലിക്കയുടെ ഈ സ്വഭാവം കാരണമാണ് നാട്ടിലെ ആൾക്കാരും അവരോട് സംസാരിക്കാത്തത്. കുറച്ച് ദിവസം കഴിഞ്ഞ് കൊമോലിക്കയുടെ അയൽവക്കത്തെ വീട്ടില് സുമിത്ര അവരുടെ ഭർത്താവിനോടൊപ്പം താമസിക്കാൻ വന്നു. അല്ല, ഇതാരാണാവോ? കണ്ടിട്ട് പുതിയ ആൾക്കാരെന്ന് തോന്നുന്നു. എന്റെ പൊന്നെ, ഉടുപ്പൊക്കെ കണ്ടില്ലേ? ഇമ്പോർട്ടഡ് വണ്ടി, വില കൂടിയ സാരി, എന്തുമാത്രം ആഭരണമാ! കണ്ടിട്ട് ഇവരുടെ ഭർത്താവ് പണക്കാരനായിരിക്കും. കൊമോലിക്കയുടെ മനസ്സില് എങ്ങനെയെങ്കിലും സുമിത്രയെ പറ്റിക്കാനുള്ള പദ്ധതി തുടങ്ങി. സുമിത്ര അവിടെ വന്നപ്പം അയൽവക്കത്തെ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ വൈകുന്നേരം ചായക്ക് അവരെ വീട്ടിൽ വിളിച്ചു. അയ്യോ ചേച്ചി,
ഒരു സമോസ കൂടെ എടുത്ത് കഴിക്ക്. വേണ്ട വേണ്ട സുമിത്ര, സത്യത്തിൽ ഞാൻ ഡയറ്റിംഗിലാണ്. നാലിൽ കൂടുതൽ സമോസ കഴിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്താ മതി, ബാക്കിയുള്ള സമോസ പാർസലായിട്ട് ഇങ്ങ് തന്നേര്. ആ പിന്നെ ചേച്ചി, നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ താമസിക്കുന്ന കൊമോലിക്ക വൈകുന്നേരം വന്നില്ലല്ലോ. നിങ്ങളോടൊപ്പം അവരെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചായിരുന്നു. എന്റെ സുമിത്രേ അവളുടെ അടുത്തുനിന്ന് ദൂരെ മാറി നിൽക്കുന്നതേ നിങ്ങൾക്ക് നല്ലതാ. അതെ, നിങ്ങളെ വിറ്റാ പോലും നിങ്ങൾ അറിയാൻ പോകുന്നില്ല, മനസ്സിലായോ? ഈ സൊസൈറ്റിയിലെ ഒരു വീട് പോലും ഇല്ല. അവള് വസ്തുക്കളോ പണോ മേടിച്ചിട്ട് അവര് തിരിച്ചു കൊടുത്തിട്ടില്ല. പാവം പിടിച്ച കടക്കാരെ അവളെങ്ങനെയെങ്കിലും പറ്റിക്കാൻ നോക്കും. അങ്ങനാണോ കാര്യം? എന്നാൽ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് പരിചയപ്പെടണം. പക്ഷേ സുമിത്ര കൊമോലിക്കയെ കാണുന്നതിന് മുൻപേ തന്നെ അന്ന് വൈകുന്നേരം കൊമോലിക്ക സുമിത്രയെ കാണാൻ വീട്ടിൽ ചെന്നു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ അയൽക്കാരി കൊമോലിക്ക. നമസ്കാരം, എന്നോട് ക്ഷമിക്കണം, പക്ഷെ ഞങ്ങളുടെ വീട്ടില് അദ്ദേഹത്തിന്റെ ബോസ് ആദ്യമായിട്ട് വരാൻ പോകുകയാണ്. പക്ഷേ എനിക്ക് ഉടുക്കാൻ നല്ല സാരിയോ ആഭരണം പോലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് ഉടുക്കാൻ നിങ്ങളുടെ സാരിയും ആഭരണവും തരാൻ പറ്റുമോ? ഞാനത് നാളെ രാവിലെ തന്നേക്കാം. അദ്ദേഹത്തിന്റെ പ്രമോഷന്റെ കാര്യമാണേ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. കൊമോലിക്കയെ കുറിച്ച് നാട്ടുകാരെല്ലാം സുമിത്രയോട് പറഞ്ഞ കാര്യം പെട്ടെന്ന് സുമിത്രയ്ക്ക് ഓർമ്മ വന്നു. ഇവൾക്കൊരു പാഠം പഠിപ്പിക്കാൻ നല്ലൊരു അവസരമായത്. അതിനെന്താ തരാല്ലോ, നമ്മള് മനുഷ്യരായതുകൊണ്ട് പരസ്പരം സഹായിക്കണ്ടേ? നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ, ഞാൻ ആഭരണവും സാരിയുമായിട്ട് ഇപ്പൊ വരാം. സുമിത്ര അവരുടെ ആഭരണവും സാരിയും കൊമോലിക്കയ്ക്ക് കൊടുത്തു. കൊമോലിക്ക ആഭരണവും സാരിയും മേടിച്ച് അവിടുന്ന് പോയി. എന്നിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടും അത് സുമിത്രയ്ക്ക് തിരിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് സുമിത്ര കൊമോലിക്കയുടെ വീട്ടിലെത്തി. അല്ല കൊമോലിക്ക, നിങ്ങൾ എന്റെ സാരിയും ആഭരണം അടുത്ത ദിവസം തരാമെന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ കൊണ്ടുപോയിട്ട് 7 ദിവസമായല്ലോ. എന്തു പറയാനാ സുമിത്ര, ഈ 7 ദിവസം കഴിച്ചു കൂട്ടിയേ എനിക്കേ അറിയൂ. നിങ്ങളോട് പറയാൻ എന്റെ അടുത്ത് വാക്കുകളില്ല. എന്തേ, എന്തു പറ്റി? നിങ്ങൾ തന്ന ആഭരണവും സാരിക്കും അസുഖമായിരുന്നു. എന്താ? ശരിയാണ്, എന്റെ വീട്ടിൽ വന്നപ്പം അതിന് അസുഖം പിടിച്ചു. എന്നാലും അതുങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ദൈവം വേറെ എന്തോ ആണ് തീരുമാനിച്ചത്. എന്നിട്ട് അത് നമ്മളെ വിട്ടുപോയി. സുമിത്രയ്ക്ക് മനസ്സിലായി, ഇത് ആഭരണവും സാരിയും തട്ടിയെടുക്കാൻ കൊമോലിക്കയുടെ ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ സുമിത്ര ഒന്നും പറഞ്ഞില്ല. പോട്ടെ, സാരമില്ല കൊമോലിക്ക, നീ ഇതൊക്കെ ഓർത്ത് വിഷമിക്കണ്ട. ജനിച്ച എല്ലാത്തിനും ഒരു ദിവസം ഈ ലോകം വിട്ടു പോകേണ്ടതാണ്. ഇതില് നിങ്ങൾക്കും എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പോട്ടെ, സാരമില്ല, ഞാൻ വീട്ടിലേക്ക് പോകട്ടെ. അമ്പലത്തില് ആഭരണത്തിന്റെ പേരില് ഒരു അർച്ചന നടത്തണം. കൊമോലിക്ക പറഞ്ഞ നുണയെല്ലാം സുമിത്ര വിശ്വസിച്ചെന്ന് കൊമോലിക്കയ്ക്കും തോന്നി. ഇത്രയും വിലപിടിപ്പുള്ള ആഭരണവും പിന്നെ സാരിയും എളുപ്പത്തിൽ കിട്ടിയല്ലോന്ന് ചിന്തിച്ച് കൊമോലിക്ക സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷം അവർക്ക് അധികം നാൾ നിന്നില്ല. ഇൻസ്പെക്ടർ സർ, ഇവരെ അറസ്റ്റ് ചെയ്യൂ, ഇവര് കൊലപാതകിയാണ്. എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ ആരെയാണ് കൊന്നത്? എന്റെ ആഭരണത്തെയും സാരിയും. എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നേ? ഇന്നലെ രാത്രി ഞാൻ അതിനെ സ്വപ്നം കണ്ടു. സത്യം എന്താണെന്ന് അത് എന്നോട് തുറന്നു പറഞ്ഞു. നീ എത്ര ക്രൂരമായിട്ടാണ് അതിന്റെ ജീവൻ എടുത്തത്! എന്താ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾക്കെന്താ ഭ്രാന്തായോ? ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? എന്തുകൊണ്ടില്ല? ആഭരണവും സാരിയും അസുഖം വന്ന് ചാകുമെങ്കിൽ
പിന്നെന്താ അതുങ്ങളെ കൊല്ലാനൊരു മടി? നിങ്ങൾ കൊന്ന വസ്തുക്കൾ എന്റെ സ്വപ്നത്തിൽ വന്നെന്താ സത്യം പറയില്ലേ? സുമിത്രയുടെ സംസാരം കേട്ടപ്പം കൊമോലിക്ക ചെയ്ത് തെറ്റെന്താണെന്ന് അവർക്ക് മനസ്സിലായി. അവരെല്ലാവരോടും മാപ്പ് പറഞ്ഞ് മേടിച്ച സാധനങ്ങൾ അവർക്ക് തിരിച്ചുകൊടുത്തു. ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് അവര് വാക്കും കൊടുത്തു.